നമസ്കാരം. റോഡ് ശോചനീയാവസ്ഥയിലാണെങ്കിൽ ടോൾ കൊടുക്കേണ്ടതില്ലെന്ന കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇളങ്കോവൻ. അറ്റകുറ്റപ്പണി കൃത്യമായി ചെയ്തില്ലെങ്കിൽ ടോൾ നൽകേണ്ടതില്ലെന്ന ദേശീയപാത അതോറിറ്റി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ റോഡുകൾ അപകടരഹിതമാക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇളങ്കോവൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. റോഡ് അപകടത്തിനെതിരെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ബോധവൽക്കരണം നടത്തുമെന്നും റോഡ് സേഫ്റ്റി അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ വ്യക്തമാക്കി. ബോധവൽക്കരണം വിഷയമായി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ഇളങ്കോവൻ കൂട്ടിച്ചേർത്തു. അതേസമയം ദേശീയപാതയിലെ കുഴിയടക്കൽ നടപടി പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുഴിയടക്കൽ ശരിയായ വിധത്തിലാണോ എന്ന കളക്ടർമാർ ഉറപ്പിക്കണം. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി തൃശൂർ എറണാകുളം കളക്ടർമാർ പരിശോധിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളുടെയും അറ്റകുറ്റപ്പണി നടത്താൻ കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കുഴിയടക്കൽ ശരിയായ വിധത്തിലാണോ എന്ന് അടിയന്തരമായി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടെ റോഡിലെ കുഴികളെക്കുറിച്ചുള്ള പരാതികൾ വ്യാപകമായതോടെ സംസ്ഥാന സർക്കാരും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. റോഡുകളെക്കുറിച്ച് പരാതി ലഭിച്ച് 4 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കണമെന്നും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ PWD കരാർ ഏറ്റെടുത്തിരിക്കുന്നവരെ ഇതിനായി ഉപയോഗിക്കാൻ കഴിയും. ദേശീയപാതയിലെ കുഴിയടക്കൽ നടപടി അടിയന്തരമായി പരിശോധിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോ കുഴിയടക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് കൈമാറണമെന്നും കോടതി അറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളുടെയും അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. കളക്ടർമാർ കാഴ്ചക്കാരായിരിക്കരുത്, അവർക്ക് അധികാരമുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം മോശം റോഡുകൾ ഉണ്ടായാൽ അതിൽ ഇടപെടാൻ ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. നെടുമ്പാശ്ശേരിയിൽ ദേശീയപാതയിലെ കുഴിയിൽ വീണ ഹോട്ടൽ ഉടമ മരിച്ച സാഹചര്യത്തിലായിരുന്നു കോടതിയുടെ വിമർശനം. അതേസമയം സംസ്ഥാനത്ത് റോഡുകളിൽ രൂപപ്പെട്ട അപകട കുഴികളിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വീണ്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയിരുന്നു. റോഡിലെ മരണക്കുഴികൾ കാണാത്തത് മന്ത്രി മാത്രമാണെന്നും VD സതീശൻ പരിഹസിച്ചു. ഇത്തവണ എല്ലാ മാധ്യമങ്ങളും റോഡിലെ മരണക്കുഴികളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. മന്ത്രിയുടെ ശ്രദ്ധയിൽ മാത്രം കുഴി വരാതെ പോയത് റിയാസിന് പരിചയക്കുറവുണ്ട്. പഴയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരനെ പോയി കണ്ട് റിയാസ് ഉപദേശങ്ങൾ തേടണം. പറയുന്ന കാര്യങ്ങൾ സുധാകരൻ ഗൗരവത്തിൽ എടുക്കാറുണ്ടായിരുന്നുവെന്നും ഉപദേശം തേടുന്നത് നല്ലതായിരിക്കുമെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു. റോഡിലെ കുഴികളുടെ കാര്യത്തിൽ മന്ത്രി പറഞ്ഞതിൽ പലതും വസ്തുതാപരമല്ല. വകുപ്പിലെ തർക്കം കാരണം പല ജോലികളും ടെൻഡർ ചെയ്യാൻ വൈകിയിട്ടുണ്ട്. പൈസ അനുവദിച്ചുവെന്നാണ് മന്ത്രി പറഞ്ഞത്, പക്ഷേ പണി നടന്നിട്ടില്ല. ദേശീയപാതയിലെ കുഴികൾക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉത്തരവാദികളാണ്. വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ മന്ത്രി അറിയണം. വായ്ത്താരിയും PRD വർക്കും കൊണ്ട് മാത്രം കാര്യമില്ലെന്നും ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ റോഡ് മെയിൻ്റെനൻസ് വൈകുന്ന സ്ഥിതിയാണുള്ളതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited. Like and